കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനിലേക്ക് മെട്രോ ട്രെയിനുകൾ കുതിക്കാൻ ഇനി ഏറെ നാൾ കാത്തിരിക്കേണ്ട. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് ഓടിത്തുടങ്ങാൻ ചീഫ് മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി മതിയെന്നിരിക്കെ ഉദ്ഘാടനം ഉടൻ ഉണ്ടായേക്കും. നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടകനാകാനുള്ള സാധ്യത പരിശോധിക്കുകയാണ് മെട്രോ അധികൃതർ. 2017 പാലാരിവട്ടം വരെയുള്ള റീച്ച് ഉദ്ഘാടനവും പിന്നീട് 2022 പേട്ടയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്ക് ദീർഘിപ്പിച്ച പാതയും ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്നു. പരിശോധന പൂർത്തിയായതോടെ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. തൃപ്പൂണിത്തുറയിലെ യാത്രക്കാർക്കായി ഒരുക്കിയ സൗകര്യങ്ങൾ, സിസ്റ്റം, സിഗ്നലിംഗ്, ട്രാക്ക് തുടങ്ങിയവ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നുള്ള റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ആനന്ദം ചൌധരിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. എസ് എൻ ജംഗ്ഷൻ തൃപ്പൂണിത്തുറ റൂട്ടിൽ വിവിധ ഘട്ടങ്ങളിലായി പരീക്ഷണയോട്ടം നടക്കുന്നുണ്ട്. 2013 ജൂണിൽ നിർമ്മാണം ആരംഭിച്ച കൊച്ചി മെട്രോയുടെ ആദ്യ റീച്ച് ആലുവ മുതൽ പാലാരിവട്ടം വരെയായിരുന്നു. 13.4 കിലോമീറ്ററായി 11 സ്റ്റേഷനുകളോടെയാണ് 2017 മെട്രോ സർവീസ് ആരംഭിച്ചത്. പിന്നീട് പാലാരിവട്ടത്തിൽ നിന്ന് മഹാരാജാസിലേക്കും അവിടെ നിന്ന് തൈക്കൂട്ടത്തേക്കും ഒടുവിൽ എസ് എൻ ജംഗ്ഷനിലേക്കും എത്തി. കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ടമായ പിങ്ക് ലൈൻ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രാരംഭ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു. കാക്കനാട്ടേക്കും റോഡ് വീതി കൂട്ടി ടാറിംഗ് ആരംഭിച്ചു. കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ 1,57,05 കോടിയാണ് കണക്കാക്കുന്നത്. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീകരണം, 40,000 ചതുരശ്ര അടി വാടകയ്ക്ക് നൽകും. ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ 25 സ്റ്റേഷനുകൾ, 28.125 കിലോമീറ്റർ ദൈർഘ്യം. 22 സ്റ്റേഷനുകളോടെ ആലുവ പേട്ട റീച്ചിന് മുടക്ക് 5,181.79 കോടി. മൂന്നാം ഘട്ടമായി പരിഗണിക്കപ്പെടുന്നത് ആലുവയിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക്, കൊച്ചി നഗരത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായ വൈറ്റിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും തൃപ്പൂണിത്തുറയിൽ നിന്ന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുമെന്നതാണ് പ്രധാന നേട്ടം. കോട്ടയം വഴിയുള്ള ട്രെയിൻ യാത്രികർക്കും ഏറെ ഗുണകരമാണിത്. കാരണം തൃപ്പൂണിത്തുറയിൽ നിർത്തുന്ന ട്രെയിനിൽ വന്നിറങ്ങുന്നവർക്ക് റെയിൽവേ സ്റ്റേഷൻ വളപ്പിലുള്ള മെട്രോയുടെ ടെർമിനലിൽ നിന്നും അതിവേഗത്തിൽ കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കാനാകും. നിലവിൽ കോട്ടയം വഴിയുള്ള ട്രെയിൻ യാത്രികർക്ക് കലൂരിന് സമീപം എറണാകുളം ടൗൺ സ്റ്റേഷനിലോ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വേണം വൈറ്റിലയിലേക്കുള്ള ചുറ്റുവട്ടത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുക. കൂടാതെ തൃപ്പൂണിത്തുറയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന ട്രെയിനുകൾ ഭൂരിപക്ഷ സമയങ്ങളിലും സിഗ്നൽ ലഭിക്കുന്നതിനായി നോർത്ത് സൗത്ത് സ്റ്റേഷനുകളിലെ ഔട്ടറിൽ ഏറെ നേരം പിടിച്ചിടുകയും ചെയ്യാറുണ്ട്. രാവിലെ വേണാട് പാലരുവി എക്സ്പ്രസുകളെ ആശ്രയിക്കുന്ന സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള 100 കണക്കിന് സ്ഥിരം യാത്രികരാണ് എറണാകുളം ടെർമിനലിൽ പിടിച്ചിടുന്നതിന്റെ ഏറ്റവും വലിയ ഇരകൾ. അതിനാൽ തൃപ്പൂണിത്തുറയിലെ മെട്രോ എത്തുന്നതോടെ ഔട്ടറിൽ സിഗ്നൽ ലഭിക്കാനായി പിടിച്ചിടുന്ന സമയമടക്കം ലാഭിക്കാൻ കഴിയുമെന്നതാണ് കോട്ടയംകാർക്കും ഇതുവഴിയുള്ള മറ്റ് യാത്രികർക്കും ഏറ്റവും വലിയ നേട്ടം. ഇതിനോടൊപ്പം ടാക്സിയും ഓട്ടോയ്ക്കും നൽകുന്ന പണം ലാഭിക്കാമെന്ന് അധിക നേട്ടവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.